നമസ്കാരം. സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. പോക്സോ കേസിൽ വെള്ളാങ്കലൂർ സ്വദേശിയായ യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാങ്കലൂർ സ്വദേശി മുടവൻകാട്ടിൽ സൈനുദ്ദീൻ എന്നയാളെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. 15 വയസ്സുകാരിയെ അപമാനിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പുത്തഞ്ചിറയിൽ പണം വെച്ച് ചീട്ട് കളിച്ചതിന് 6 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തഞ്ചിറ ശാന്തിനഗറിൽ നിന്നാണ് 6 പേർ അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 29,000 രൂപ പോലീസ് കണ്ടെടുത്തു. പുത്തഞ്ചിറ പിണ്ടാണിയിൽ പാതയോരത്ത് സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. പെൻതുരുത്ത് റോഡിന് സമീപമാണ് കക്കൂസ് മാലിന്യവും ബ്യൂട്ടി പാർലറിലെ മുടി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും തള്ളിയിരിക്കുന്നത്. സമീപത്തെ CCTV ക്യാമറയിൽ വാഹനങ്ങൾ വരുന്നതും മാലിന്യം തള്ളുന്നതുമായ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് മീറ്റർ പദ്ധതിക്കെതിരെ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ പേപ്പസാറിൽ പ്രതിഷേധ യോഗം നടത്തി. വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിനിടയാക്കി ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുതെന്ന് യോഗം ആവശ്യപ്പെട്ടു. വെറുപ്പിന്റെ രാഷ്ട്രീയം അധികകാലം വാഴില്ലെന്ന സന്ദേശമാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെന്ന് SYS സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് പറഞ്ഞു. SYS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗ്രാമസഞ്ചാരത്തിന്റെ ഭാഗമായി വള്ളിവട്ടം ഉമ്മരിയ ക്യാമ്പസിൽ നടന്ന പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നുകര പഞ്ചായത്തിലെ വടക്കേ അടുവാശ്ശേരിയിലെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ 7 വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. കവിയരങ്ങ്, രുചിമേള, സാംസ്കാരിക സമ്മേളനം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. അന്നമനട ആലത്തൂർ സമനീയ കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന ഗ്രാമോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ചു. എന്റെ കേരളം മേളയിൽ ഇൻഫോർമേഷൻ വകുപ്പ് അവതരിപ്പിച്ച 360° ക്യാമറ വൈറലാകുന്നു. ചിരിയും ഡാൻസുമായി 360° മുന്നിൽ കറക്കമാണ് എല്ലാവരും. കറങ്ങും ക്യാമറയിൽ മേളയിലെ തിരക്കിനേക്കാൾ ഫോട്ടോ എടുക്കുവാനുള്ള വരിയാണ് ഏറെ. കൊച്ചി മറൈൻ ഡ്രൈവിൽ ബോട്ടുകൾ പിടിച്ചെടുത്ത കേസിൽ മാരിടൈം ബോർഡിന് പോലീസ് ഇന്ന് റിപ്പോർട്ട് കൈമാറും. ബോട്ടിന്റെ ഉടമകളെ വിളിച്ചു വരുത്തും. 13 പേർക്ക് അനുവാദമുള്ള ബോട്ടിൽ 40-ലധികം പേരെയാണ് കയറ്റിയത്. ബോട്ടുകളിൽ ശ്രാങ്കുമാരായ നിഖിൽ, ഗണേശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഈ മാസം തന്നെ പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SSLC പരീക്ഷാഫലം May 20 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം May 25 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. June 1 തന്നെ വിദ്യാലയങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹൈലൈറ്റ്സ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.